ഹൈഡിയസ്. നമ്മുടെ സോഷ്യൽ സയൻസ് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. ഈ എന്താണ് ഈ കൾച്ചർ, എന്താണ് നാഷണലിസം? കൾച്ചർ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അത് സംസ്കാരമാണ്. എന്താണ് നാഷണലിസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ദേശീയതയാണ്. എന്താണ് ഈ നാഷണലിസം അഥവാ ദേശീയത എന്ന് പറഞ്ഞാല്, നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് എക്സിസ്റ്റ് എമംഗ് ദ പീപ്പിൾ ഓഫ് എ നേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റീജിയൻ ആൻഡ് റിലീജിയൻ, ജാതി മതവർഗ വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യബോധത്തെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്വന്തം ദേശത്തോടുള്ള സ്നേഹം, ദേശ സ്നേഹത്തെയാണ് അല്ലെ, പാഷൻ ഓഫ് പാട്രിയോട്ടിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാഷണലിസം. അപ്പൊ നാഷണലിസം അഥവാ ദേശീയത എന്ന് പറഞ്ഞാൽ രാജ്യത്തോടുള്ള സ്നേഹമാണ്. ഇന്ത്യക്കാർക്ക് എങ്ങനെയാണ് ദേശ സ്നേഹം വളർന്നിട്ടുള്ളത്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പബ്ലിക് എക്സാമുകളിൽ കൂടുതലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കണ്ടിട്ടുള്ളത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, കൂടുതൽ തവണ കണ്ടത് മാച്ച് ദ ഫോളോയിങ് ആണ്. അങ്ങനെ ചോദിച്ച ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളിലൊക്കെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാവും. 2021 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഇതാ നോക്കിയേ, ഇങ്ങനെയാണ് ആ ചോദ്യം. ആ ചോദ്യം ഇതാണ്, റൈറ്റ് എനി 3 സോഷ്യൽ ഈവിൽസ് ലീഗലി അബോളിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിയമപരമായി നിരോധിച്ച സാമൂഹിക അനാചാരങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ സോഷ്യൽ ഈവിൾ? നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സോഷ്യൽ ഈവിൾ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ സതിന്ന് കേട്ടിട്ടുണ്ടോ? സതി എന്ന് വെച്ചാൽ ഭയങ്കര അരസം എന്ന് പറയാൻ പറ്റൂല അല്ലെ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, ഒരാളെ ഭർത്താവ് മരിച്ചാല് ആ ഭർത്താവിന് എന്ത് ചെയ്യും, ഡെഡ് ബോഡി കത്തിക്കുമല്ലോ. ആ കത്തിക്കുന്ന സമയത്ത് അല്ലെ അയാളുടെ ഭാര്യ എന്ത് ചെയ്യണം, ആ തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിയ. ഈ ചടങ്ങിന്റെ പേരാണ് സതി. നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആചാരം അല്ലെ, ഇതൊരു എന്താണ് സോഷ്യൽ ഈവിൾ അനാചാരമാണ്. അടിമത്തം, സ്ലേവറി എന്ന് പറയും. ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ്, ചെറിയ കുട്ടികൾ 10 വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് ആൾക്കാർ എന്ത് ചെയ്യുക, കെട്ടിച്ചു അല്ലെ, പെൺകുട്ടികൾ കെട്ടി കല്യാണം കഴിപ്പിക്കുക. അതുപോലെ ആൺകുട്ടികളൊക്കെ കല്യാണം കഴിപ്പിക്കും കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സോഷ്യൽ ഈവിൽസ് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചോദ്യം ഇതാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിയമപരമായിട്ട് അല്ലെ ലീഗലി അബോളിഷ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും 3 നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് 3 നമുക്ക് 5 പഠിക്കാം. 1, പ്രിവെന്റഡ് മാരേജ് ഓഫ് ഗേൾസ് ബിലോ 12 years old. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് വിലക്കേർപ്പെടുത്തി. അപ്പൊ 12 വയസ്സ് അപ്പൊ കൂട്ടിയത്, അപ്പൊ അതിന് മുമ്പ് തന്നെ ആൾക്കാരെ കല്യാണം കഴിപ്പിക്കായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാൻഡ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, പെൺ ശിശുഹത്യ നിരോധിച്ചു. ജനിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, ആ കുട്ടികളെ കുന്നുകളയും അല്ലെ. അപ്പൊ അത്തരം അതെന്ത് ചെയ്തു, അത് ഭയങ്കര പ്രശ്നമാക്കി അല്ലെ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. അബോളിഷ്ഡ് സതി, സതി നിരോധിച്ചു, അതെന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. പെർമിറ്റഡ് വിഡോ റീമാരേജ്, അന്ന് എന്തിന് അനുവാദമില്ലായിരുന്നു, ഭർത്താക്കന്മാര് മരിച്ചാല് സ്ത്രീകൾക്ക് വീണ്ടും കല്യാണം കഴിക്കാൻ അനുവാദമില്ലായിരുന്നു. സോ അത് എന്ത് നടപ്പിലാക്കി, വിഡോ റീമാരേജ് എന്ത് ചെയ്തു, അത് ബ്രിട്ടീഷുകാരെ നടപ്പിലാക്കി. അബോളിഷ്ഡ് സ്ലേവറി, അടിമത്തം നിരോധിച്ചു. പ്രിവെന്റഡ് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി, അതായത് ശൈശവ വിവാഹം, ചെറിയ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതും ഒരാള് 2 കല്യാണം കഴിക്കുന്നതും എന്ത് ചെയ്തു, നിരോധിച്ചു. നിങ്ങൾക്ക് ഇതിലൊരു 4 ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വേർ ദ പ്രപ്പോസൽസ് മെയ്ഡ് ബൈ സോഷ്യൽ റിഫോമേഴ്സ് ടു റിഫോം ഇന്ത്യൻ സൊസൈറ്റി? ഇന്ത്യൻ സമൂഹത്തെ പരിഷ്കരിക്കാൻ സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തെല്ലാം? നേരത്തെ നമ്മൾ കണ്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിരോധിച്ചതാ ഈ സോഷ്യൽ റിഫോമേഴ്സ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അവര് മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിരോധിച്ചത്. ഈ ചോദ്യം 2018 മാർച്ചിൽ ചോദിച്ചതാണ്. അപ്പൊ 2 മുമ്പത്തെ പബ്ലിക് എക്സാമുകളിൽ എസ് എ ചോദ്യമാണ് ചോദിച്ചതെങ്കിൽ അവസാന 2 വർഷം ചോദിച്ചത് മാച്ച് ദ ഫോളോയിങ്. അപ്പൊ നോക്കിയേ, നമ്മുടെ ഇന്ത്യയിലുള്ള സോഷ്യൽ റിഫോമേഴ്സ് കുറെ ആൾക്കാർ നിങ്ങൾക്ക് അറിയാലോ. ആരൊക്കെ അറിയാം, സ്വാമി വിവേകാനന്ദൻ അറിയാം, അതുപോലെ നിങ്ങൾക്ക് രാജാറാം മോഹൻ റോയി അറിയാം, സ്വാമി ദയാനന്ദ സരസ്വതിയെ അറിയാം, വീരേശ ലിംഗത്തെ അറിയാം, കേരളത്തിലെ ശ്രീനാരായണ ഗുരുവിനെ അറിയാം, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ 2018 ചോദ്യം, നമ്മുടെ ഇന്ത്യയിലുള്ള സോഷ്യൽ റിഫോമേഴ്സ് ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിച്ചത്. ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം,
ജാതി ഇല്ലാതാക്കണം. ഇത്ര വർഷമായിട്ടും നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൽ വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ഓൾ, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണം. എലിമിനേറ്റ് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് വിമൻ, സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. ആൻഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം. അതൊക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. പ്രൊമോട്ട് വിഡോ റീമാരേജ്, വിധവാ പുനർവിവാഹം നടപ്പിലാക്കണം. എബോളിഷ്ഡ് ചൈൽഡ് മാരേജ്, ചെറിയ ശൈശവ വിവാഹം നിരോധിക്കണം. ആൻഡ് എലിമിനേറ്റ് ദ സുപ്രീമസി ഓഫ് ദി ക്ലേർജി, അല്ലെ, പുരോഹിതന്മാരുടെ അല്ലെ മേധാവിത്വം അവസാനിപ്പിക്കണം. ഇത് പറയുന്നത് എന്താണ്, നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അങ്ങനെ ഇവര് നിരന്തരമായി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇത് രണ്ടും വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും പഠിക്കാതെ ഈ ചാപ്റ്റർ നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഒരിക്കൽ മാത്രം ഒരു ഒരു ടെർമിനൽ എക്സാമിനേഷൻ, സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ, നിങ്ങൾ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചൊരു ചോദ്യം എങ്ങനെയാണ്, ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഓഫ് ദി 19th സെഞ്ചുറി ഫങ്ഷൻഡ് വിത്ത് ടു മെയിൻ ഒബ്ജക്റ്റീവ്സ്. 19th century നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ റിഫോം മൂവ്മെന്റ് രണ്ട് കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം? നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാം. ഒന്നാമത്തെ കാര്യം എന്താണ്, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇനീക്വാളിറ്റി, അസമത്വത്തിനെതിരെ, വയലേഷൻ ഓഫ് റൈറ്റ്സ്, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെതിരെ, ആൻഡ് സോഷ്യൽ ഈവിൽസ്, ലെ അനാചാരങ്ങൾക്കെതിരെയുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, സമരം ചെയ്തത്. രണ്ടാമത്തെ സമരം പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി കൊളോണിയൽ ഫോഴ്സസ്, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന സാമ്രാജ്യത്വ ചൂഷണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും മറ്റ് യൂറോപ്യൻ ശക്തികൾക്കെതിരെയുമാണ്. 19th century രണ്ട് സമരങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്. ഒന്ന് യൂറോപ്യന്മാർക്കെതിരെ, രണ്ടാമത്തത് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നിലനിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ. ഈ കാര്യവും നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് കുറച്ച് മാച്ച് ദ ഫോളോയിങ് കൂടി നോക്കി അവസാനിപ്പിക്കാം. 2019 March എക്സാമിനേഷന് ചോദിച്ച മാച്ച് ദ ഫോളോയിങ്, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ ജോനാഥൻ ഡെങ്കൻ എന്ന പേര് വരണം. ഡുങ്കൻ ഡിങ്കൻ അല്ല, ജോനാഥൻ ഡെങ്കൻ. വാർദ എഡ്യൂക്കേഷൻ പ്ലാൻ അഥവാ വാർദ എഡ്യൂക്കേഷൻ പദ്ധതി കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഗാന്ധി അപ്പൂപ്പൻ, മഹാത്മാഗാന്ധിയാണ്. ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ആരാടാ? ആ, ഞാനൊരു തെറ്റ് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, എനിക്കിപ്പോഴാണ് തിരിഞ്ഞത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്ത് നിർത്തുന്നില്ല, ഞാൻ വീണ്ടും പറയാണ്, ഇവിടെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഉണ്ടാക്കിയത് വില്യം ജോനസ് ആട്ടോ. തെറ്റിപ്പോയി. ഏഷ്യാറ്റിക് സൊസൈറ്റി ഫുള്ള് വെട്ടി നമുക്ക് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഉണ്ടാക്കിയത് വില്യം ജോനസ് ആണ്. വാർദ എഡ്യൂക്കേഷൻ പ്ലാൻ മഹാത്മാഗാന്ധിയാണ്. ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് ആണ് ജോനാഥൻ ഡെങ്കൻ, ശാരദാസദൻ, പണ്ഡിതാരമാബായി. ഓക്കെ, ഇങ്ങനെ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കാന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ കാണിച്ചിരുന്നത്. ഏത് മാഷ്മാരും അങ്ങനെ തന്നെയാണല്ലേ, തെറ്റ് പറ്റിയ സംബന്ധിക്കില്ലല്ലോ അല്ലെ. അപ്പോ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോനസ് ആണ്. വാർദ എഡ്യൂക്കേഷൻ പ്ലാൻ, അത് പദ്ധതി കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് ആണ് ആരുണ്ടാക്കിയത്? നമ്മുടെ ജോനാഥൻ ഡെങ്കൻ ഉണ്ടാക്കിയത്, ശാരദാസദൻ പണ്ഡിതാരമാബായിയുമാണ്. മാസ്റ്റർ ഫോളോയിങ്ങിന് എങ്ങനെയും ചോദിക്കാം. ഓക്കെ, അടുത്ത നോക്കി, നിങ്ങൾ രാമകൃഷ്ണ മിഷൻ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ, രാമകൃഷ്ണ മിഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ രാമസ്വാമി എന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, രാമസ്വാമി എന്നാൽ അല്ലെ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ, അത് പഠിക്കാനുള്ള ഷോർട്ടാണ് അല്ലെ രാമസ്വാമി എന്ന് പറയുന്നത്. ആനി ബെസന്റ് എന്ന് ഇവിടെ കാണുമ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് തിയോസഫിക്കൽ സൊസൈറ്റി എന്നാണ്. തിയോസഫിക്കൽ സൊസൈറ്റി, ഇത് പഠിക്കാനുള്ള കോഡ് തീ ഓഫാക്കാൻ മറന്ന ആനി എന്നാണ്. ഓക്കെ, തീ ഓഫാക്കാൻ മറന്ന ആനി എന്ന് വെച്ചാൽ തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബെസന്റ് അലിഗഡ് മൂവ്മെന്റ് തുടങ്ങിയതാണ്, അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയും. അത് സാർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം റിഫോം മൂവ്മെന്റ്. ഓക്കെ, അലി എന്ന് കേട്ടാ നിങ്ങൾ അഹമ്മദ് എന്ന് ഓർത്തു വെച്ചാൽ മതി അല്ലെ. സാർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ആൻഡ് ശ്രീനാരായണ ഗുരു നിങ്ങൾക്ക് അറിയാതായതാണ് കൊണ്ടുവന്നിട്ടുള്ളത്, SNDP ആണ്, ശ്രീനാരായണ ധർമ്മ പരിപാല യോഗം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാം. മറ്റൊരു 2018 മാസ്റ്റർ ഫോളോയിങ്ങില് നോക്കിയത് ലിട്ടൻ പ്രഭു, ലോർഡ് ലിട്ടൻ എന്ന് കാണാം. ലിട്ടൻ പ്രഭു കൊണ്ടുവന്ന നിയമമാണ് വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക പത്രഭാഷാ നിയമം. പത്രഭാഷാ നിയമം പഠിച്ചു വെക്കണം. മഹാത്മാഗാന്ധി ഏതാണ്, ഏത് എഡ്യൂക്കേഷനാ? വാർദ എഡ്യൂക്കേഷൻ പ്ലാൻ അഥവാ വാർദ വിദ്യാഭ്യാസ പദ്ധതി.
ലോർഡ് മെക്കോളെ എന്നാൽ നിങ്ങൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു എന്ന് പഠിക്കണം. വള്ളത്തോൾ നാരായണ മേനോൻ, വള്ളത്തോൾ വേണ്ട കേരള കലാമണ്ഡലം, അത് മാറ്റി, അത് തെറ്റിച്ചായാലും അടി കിട്ടുന്നുള്ളൂ, കിട്ടുകല്ലേ. ഓക്കെ, അടുത്ത നോക്കി 2022 ലാസ്റ്റ് ചോദ്യം, ഇതൊരു കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. 2022 and 2023 മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. 2022 ചോദ്യം ഇതാണ്, രാമകൃഷ്ണ മിഷൻ അല്ലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാമസ്വാമി, രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദ, അലിഗർ മൂവ്മെന്റ്, അലി എന്ന് കേട്ടാൽ നിങ്ങൾ അഹമ്മദ് എന്ന് പഠിച്ചു വെക്കണം, അലിഗർ മൂവ്മെന്റ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസൻ, തീ ഓഫ് ആക്കാൻ മറന്ന ആനി, ബ്രഹ്മസമാജ്, അത് രാജാ റാം മോഹൻ റോയിയുമാണ്. ഇത്രയും പോരെ. അപ്പൊ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലുള്ള സെഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.